ചെണ്ട എന്ന് പറയുന്ന ഒരു വാദ്യോപകരണം. ഈ ചെണ്ട എന്ന് പറയുന്ന വാദ്യോപകരണം നമ്മൾ കണ്ണൂർക്കാരിലെ കേരളീയർ നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം പറയുന്ന പേരാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരെ. അദ്ദേഹമാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു കലാകാരനാണ് ശങ്കരൻകുട്ടിമാരാർ എന്ന് പറയുന്ന തായമ്പക വിദഗ്ധൻ. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളും ഇടവും വലുവായിട്ട് ഇങ്ങനെ പിന്നെ കൊഴുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെണ്ട എന്ന് പറയുന്ന കലയുടെ മേഖലയിൽ. അത് ഫ്യൂഷനായിട്ടും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ചെണ്ടയുടെ ഗുരു എന്ന് പറയാം, കുലഗുരു എന്ന് പറയുന്നതാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മിമിക്രിയിലൂടെ കോമഡിയിലൂടെ മലയാളികളുടെ തരംഗമായി മാറിയിരിക്കുന്ന, അതായത് ലോക കൊമേഡിയനായ ചാർലി ചാപ്ലിനെ വേദിയിൽ അണിയിച്ചൊരുക്കിയ ഏക വ്യക്തിത്വമാണ് ശശിധരൻ മട്ടന്നൂർ എന്ന് പറയുന്ന മിമിക്രി കലാകാരൻ. ഇപ്പം അടുത്തന്നെ പിന്നെ കലാഭവൻ മണി പുരസ്കാരമൊക്കെ അദ്ദേഹത്തിന് ശശിധരന് കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ, അതായത് ശശിധരൻ മട്ടന്നൂർ, മട്ടന്നൂർ ശങ്കരൻകുട്ടി, ഒരാൾ മിമിക്രിയിലൂടെയും അഭിനയത്തിലൂടെയും മറ്റൊന്ന് ചെണ്ട എന്ന വാദ്യകലയിലൂടെയും. ഈ രണ്ട് മഹത് വ്യക്തികളും ഇപ്പോൾ എൻ്റെ നമ്മുടെ കണ്ണൂർ വിഷൻ്റെ സ്റ്റുഡിയോയിലുള്ള ഒരു ചെറിയ കലാകാരനുണ്ട്. ആ കലാകാരൻ്റെ വല്യച്ഛന്മാരാണ് ഈ രണ്ടുപേരും. അപ്പം നമ്മൾ ചെണ്ടയുടെ കലയുടെ ഈറ്റിൽ നിന്നും ഇവിടെ വന്നിരിക്കുന്ന ഒരു അതുല്യ പ്രതിഭയാണ്, അതായത് ഗൗരിശങ്കർ. ഗൗരിശങ്കർ എന്നാണ് പേര്. അദ്ദേഹം തന്നെ ഇരിക്കൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പഠിക്കുകയാണ്. ഹയർ സെക്കൻഡറി വിഭാഗം ചെണ്ടവാദനത്തിൽ എ ഗ്രേഡ് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്ന ഗൗരിശങ്കറാണ് ഇപ്പോൾ നമ്മുടെ കണ്ണൂർ വിഷൻ്റെ ലൈവ് സ്റ്റുഡിയോയിലുള്ളത്. സ്വാഗതം ചെയ്യാം ഗൗരിശങ്കർ. നമസ്കാരം. നമസ്കാരം. വളരെ സന്തോഷമുണ്ടെന്ന് അറിയാം. നിങ്ങളെ കാണാൻ പറ്റില്ല, മാത്രമല്ല ഗൗരിശങ്കറിന്റെ രക്ഷാക്കളൊക്കെ ഇവിടെയുണ്ട്. കൂടെ ആരൊക്കെ വന്നിരിക്കുന്നത്? അച്ഛനും അമ്മയും പിന്നെ ക്ലാസ് ടീച്ചറും. അച്ഛന്റെ പേരെന്താണ്? മനോജ് കുമാർ. അമ്മയുടെ പേര്? മഹിത. ടീച്ചറുടെ പേര്? നിഷ. ഓക്കെ. കാരണം ഇവരൊക്കെയുണ്ട്. കാരണം നമ്മുടെ മട്ടന്നൂർ പിന്നെ ശങ്കരൻകുട്ടിമാരായിക്കഴിഞ്ഞാലും ശശിധരൻ മട്ടന്നൂരായിക്കഴിഞ്ഞാലും എല്ലാം നമുക്ക് അടുത്തറിയുന്ന നമ്മുടെ ഗുരുക്കന്മാരാണ്. നമ്മുടെ കൂടെ പ്രവർത്തി ചെയ്യുന്ന ശശിധരൻ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്. അവരുടെ കുടുംബത്തിന് ഒരു കുട്ടിയെ ഇവിടെ വേദിയിൽ നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു മഹാഭാഗ്യമാണ്. മാത്രമൊരു കലാകാരൻ കൂടിയാണ്, സന്തോഷമുണ്ട്. അപ്പം പിന്നെ ചെണ്ടവാദനത്തിലാണ് എ ഗ്രേഡ് നേടിയിരിക്കുന്നത് അല്ലേ? ഈ നമ്മുടെ പിന്നെ ഇപ്പം നമ്മളൊരു ചിത്രരചനയ്ക്ക് ആകുമ്പം നമ്മളൊരു വിഷയം തരും മത്സരത്തിന് മുൻപ്. എന്ന് പറഞ്ഞ പോലെ ഈ ചെണ്ടവാദനത്തിൽ നമ്മൾ മത്സരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു നിബന്ധന അങ്ങനെ വല്ലതും ഉണ്ടോ? ഇങ്ങനെ ഇതിന് തായ്മക എന്ന് പറയാ, അത് 10 മിനിറ്റ് ഹോട്ടലാണ്. അപ്പൊ ഓരോ ഘടകങ്ങളുണ്ട്. ചെമ്പടവട്ടം, ചെമ്പക്കൂറ്, ചെമ്പളവട്ടം. ശശിയാണ് കിട്ടിക്കഴിഞ്ഞല്ലേ ശരിയായിട്ട് ഏത് ഡയലോഗിനും കൂടി ചെണ്ട വായിക്കുന്ന സംഭവം കേൾക്കളിയും. ചെമ്പടവട്ടം, ചെമ്പക്കൂറ്, ചെമ്പക്കൂറ്, ഇടവട്ടം, ഇടവട്ടം, എക്കിത്തരികിട, മത്സരങ്ങൾ ഇതൊക്കെ ഉണ്ടായിരിക്കണം. 10 മിനിറ്റാണ് സമയം എന്ന് പറയുന്നത്. അത് ശരി. നമ്മൾ ശരിക്കും നമ്മള് ഈ ചെണ്ട എന്ന് പറയുന്നത് അസുര വാദ്യോപകരണം പറയുന്നത്, പക്ഷേങ്കില് ദൈവങ്ങളുടെ എല്ലാ ചടങ്ങുകളും ദൈവികമായിട്ടുള്ള എല്ലാ ചടങ്ങിനും മുന്നിൽ ഉണ്ടാകുന്ന ഒരു വാദ്യോപകരണം കൂടിയാണ് ചെണ്ട എന്ന് പറയുന്നത് അല്ലേ? ഈ ചെണ്ടക്ക് ഉപയോഗിക്കുന്ന തോലിന്റെ പേരെന്താണ്? ഏത് എന്തിനു തോലാണ് ചെണ്ടക്ക് ഉപയോഗിക്കുന്നത്? ഇത് പലതരം മരങ്ങളിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് ഇത് നമ്മൾ പുലി എന്ത് തോലാണ് മാഷത്? ചെണ്ടക്ക് ഉപയോഗിക്കുന്ന തോല് മൂരിന്റെ. അങ്ങനെ അങ്ങനെ ഓരോ ഈ നമ്മൾ വിചാരിക്കുന്ന ഇതിന്റെ ശബ്ദം വരണ്ടെങ്കിലേ, നമ്മൾ നഗ്നമായ കൈകൊണ്ട് കൃത്യമായിട്ട് മുട്ടിക്കാൻ ചിലപ്പോൾ വിരലൊക്കെ മുറിയും അല്ലെ, മുറിയൊക്കെ ചെയ്യും. അതുകൊണ്ട് കോലുകൊണ്ട് കുഴപ്പമില്ല. അപ്പം പിന്നെ അടിപൊളി എത്രാമത്തെ ടോപ്പ് പിന്നെ ഇതായിരുന്നു പിന്നെ കോട്ട് നമ്പർ ആയിരുന്നു മുൻപത്? 111. എത്രാമതായിരുന്നു കയറിയത്? 11. അതെ. മൊത്തം മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. കാരണം എപ്പോഴും നല്ല മുഴങ്ങി നിൽക്കട്ടെ, കട്ട 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 മുഴങ്ങിയിരിക്കും. അപ്പൊ ഏതാ നമുക്ക് ആദ്യം കുറച്ചൊന്ന് മോൻ വിജയിച്ച ആ സംഭവം ഒന്ന് ഏതെങ്കിലും ചെമ്പടവട്ടോ ഏതെങ്കിലും ഒന്ന് വായിക്കുക. ഒന്ന് വായിച്ച പിന്നെ ചെണ്ടയുടെ കോലിന് പ്രത്യേക ചെണ്ടക്കോൽ എന്നല്ലേ പറയുള്ളൂ അല്ലേ? ഈ കയ്യില് വിരല് നമ്മള് കൊട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനത്തിന്റെ പേര് പറയാ. അത് ചിറ്റ്. ചിറ്റ് കൈക്കിടോ മുട്ട കൈക്ക് വേദന വിരലിന് വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിറ്റിടുന്നത്. ഈ ചിറ്റിട്ട് കൊട്ടുമ്പോഴും ഈ നമ്മുടെ കോലിട്ട് കൊട്ടുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം എന്താ? ചിറ്റിടുമ്പോ കൈവേദന കുറച്ച് കുറയും, ശബ്ദം കൂടുതൽ കേൾക്കും.
ചിറ്റിടാണ്ട് കൊട്ടുമ്പോ ശബ്ദം കുറച്ച് കുറയും, പിന്നെ കൈക്ക് വേദന കൂടും. ഇവിടെ ഈ ലൈവില് നമ്മളെ സ്റ്റേജിന്റെ മുകളിൽ ചെണ്ട വെച്ചിട്ടാണ് ഗൗരിശങ്കർ വായിച്ചിരിക്കുന്നത്. സ്റ്റേജിൽ എങ്ങനെയാണ് ചുമല്? ഇങ്ങനെ സ്റ്റാൻഡുണ്ട്, കണ്ടില്ലേ? ഭയങ്കര വെയിറ്റ് ഉണ്ട്, ഭയങ്കര വെയിറ്റ്, താങ്ങാച്ചിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, ആരാണ് ഇപ്പം ഇതിനെ പ്രോത്സാഹി ഈ മേഖലയിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ? ഇപ്പൊ നമ്മുടെ നേരത്തെ വല്യച്ഛനൊക്കെ കണ്ട് പഠിച്ചതാണോ? പിന്നെ ചെറുതാകുമ്പോ കൊട്ടാലുണ്ട്, കൊട്ടാറുണ്ട്. ഓക്കെ, ആരാണ് ആദ്യ ഗുരു? ആരാണ്? മട്ടന്നൂർ ശിവരാമൻ വാര്യർ. ഇപ്പം അദ്ദേഹത്തിന്റെ കീഴിൽ തന്നെയാണ് പഠിക്കുന്നത്. അരങ്ങേറ്റം എവിടെ നിന്നായിരുന്നു? അരങ്ങേറ്റം മട്ടന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. എത്ര വർഷം മുന്നേ? 4 വർഷമായി. 4-5 വർഷമായി. ഇപ്പം പ്രോത്സാഹിച്ചിട്ട് കൊട്ടാൻ പോകാൻ തുടങ്ങിയോ? ആരുടെ കൂടെ പോകുന്നേ? മാമനുണ്ട്, പിന്നെ ശിവരാമ്പലച്ചന്റെ കൂടി പോകാറുണ്ട്. പോകാറുണ്ട്. എന്തായാലും വളരെ സന്തോഷം. അതായത് ശങ്കരകുട്ടി മാരാരായതുകൊണ്ട് പുള്ളിക്കാരൻ ചെണ്ടയിലേക്ക് പോയി. ശശിയേട്ട നമ്മുടെ പറഞ്ഞ ശശിയേട്ട മിമിക്രിയാണ്. അപ്പൊ അങ്ങനെ മിമിക്രി എല്ലാം ഉണ്ടോ? ശശിയേട്ടാ, ശശിയേട്ട പരിപാടി വീട്ടിൽ നിന്ന് കാണുന്നു വിശ്വസിക്കുന്നു, പേരക്കുട്ടിയൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ശശിയേട്ട മോനെ ഒന്ന് രണ്ട് പിന്നെ മിമിക്രി കൂടി പഠിപ്പിച്ചു കൊടുക്കണം ഇല്ലേ? അപ്പൊ നിങ്ങള് പിന്നെ ചെണ്ടവാദ്യം അതുപോലെ മറ്റുള്ള കലയും കൂടി ഒന്നിച്ചു, വേറെ വല്ല കലയുണ്ട്? പാട്ടൊന്നും ഇത് മാത്രമേ ഉള്ളൂ. എന്തായാലും വളരെ സന്തോഷമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വലിയ ഗുരുക്കന്മാരുടെ തറവാട്ടിൽ നിന്ന് വന്ന ഒരു പുതിയ ഒരു താരോദയത്തെ പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അപ്പം വാദ്യകലയിൽ അറിയപ്പെടുന്ന, അതായത് വല്യച്ഛനെ പോലെ അറിയപ്പെടുന്ന വലിയൊരു കലാകാരനായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. സ്കൂളിന്റെ പേര് ഇരിക്കൂർ ഡിഎച്ച്എസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇരിക്കൂർ അല്ലേ? അപ്പം ഒന്നുകൂടി ടീച്ചറുടെ പേര്? നിഷ ടീച്ചർ. അച്ഛന്റെ പേര്? മനോജ്. അമ്മയുടെ പേര്? മഹിത. ചേട്ടൻ ചേച്ചി അങ്ങനെ ആരെങ്കിലും? അനിയന്റെ പേരെന്താ? ഗിരിശങ്കർ. ഗിരിശങ്കർ കൊട്ടാൻ തുടങ്ങിയോ? അപ്പൊ ഗിരിശങ്കറെ, അപ്പൊ ഏട്ടനും അനിയൻ കുടിക്കുന്ന കൊട്ടാൻ തുടങ്ങുക അല്ലേ? അപ്പൊ എന്നാലും വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു. കാണാം, എല്ലാവരും അന്വേഷണം അറിയിക്കുക. അപ്പൊ നമ്മുടെ ചെണ്ട കലാകാരൻ, ചെണ്ടയിലെ കുലഗുരുവായ ശങ്കരൻകുട്ടി മാരാര്, ഹാസ്യത്തിന്റെ നെടുന്തൂണായ മട്ടന്നൂർ ശങ്കരൻ, നമ്മുടെ ശശിധരൻ മട്ടന്നൂർ, അപ്പൊ ഈ രണ്ടുപേരുടെയും കുടുംബത്തിലുള്ള ഒരു ഇള തലമുറക്കാരനാണ് നമ്മുടെ ഗൗരിശങ്കർ ഇവിടെ. ഇപ്പൊ അതായത് ഹയർ സെക്കൻഡറി വിഭാഗത്തില് ചെണ്ടമേളത്തിലെ ചെണ്ട വാദനത്തില് എ ഗ്രേഡ് ഫസ്റ്റ് പ്രൈസ് നേടിയിരിക്കുന്നത്, ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പഠിക്കുകയാണ്.